അന്തോണി, ബിസിനസ് ബിസിനസ്സാണ്. എന്റെ അക്കൗണ്ട് ബുക്കിൽ ക്രെഡിറ്റ് എന്നൊരു ഏർപ്പാടേ ഇല്ല. അതുകൊണ്ട് ഫുൾ എമൗണ്ട് ഇന്ന് തന്നെ തന്നേ പറ്റൂ. ഫോൺ കാപ്പി കുടിക്കണ്ടേ? ഗീതയും മുന്നോട്ട് കഴിച്ചു. ഡാഡിയെ കാത്തിരുന്ന് മടുത്തപ്പോ കുടിച്ചു. അവർക്ക് സ്കൂളിലും ഹോസ്പിറ്റലും പോകേണ്ടത്. ഡാഡിയുടെ ഫോൺ ഇനിയും തീർന്നില്ലേ? ഡാഡിക്ക് കുളിക്കണമെന്നോ എന്തെങ്കിലും കഴിക്കണമെന്നോ ഒരു വിചാരമേ ഇല്ല. ഉറങ്ങി എണീക്ക. ബിസിനസ്സേ ബിസിനസ്. ആർമി ലൈഫേ മറന്നു. താങ്ക് യു ഡാഡി. ഡാഡി കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം. ബൈ. ബൈ. എന്റെ മക്കളാണ് സ്വത്ത്. അതൊന്നും പറഞ്ഞു നിൽക്കാതെ വരൂ. എനിക്ക് വിഷമിട്ട് വയ്യ.
വൈകുന്നേരം വീട്ടിലോട്ട് വരട്ടെ, പകരം വീട്ടിക്കോളാം. പാട്ട് നന്നായിരുന്നു. അത് ഞാൻ അറിയാതെ പാട്ടിനൊത്ത് ഞാൻ നൃത്തം ചവിട്ടി. നമ്മുടെ സെലീന പീറ്റർക്ക് ഇന്ന് വേണു ബി നായർ ഓഫീസിൽ കുറെ ലഡു കൊടുത്തു. വിറ്റൻസ് ഉണ്ടായില്ലേ? ആരെ വിറ്റ്നസ്? വിശേഷം വല്ലതും? നോ, ഒന്ന് ചെല്ലണമെന്ന്, കാണാൻ കൊതിയുണ്ടെന്ന്. സാർ, ദിവസവും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി വരുന്ന എത്രയോ പേരെ സാർ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ടിങ്ങനെ കുട്ടികളെപ്പോലെ. ഓ, ഗീതയോ? ഇരിക്കൂ. സാറ് കോട്ടയത്തിലേക്കല്ലേ? ലെറ്റ് അസ് മൂവ്. നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ. ചന്ദ്രനെ കൂട്ടുകാരനായി കിട്ടിയതിന് ഗീത എന്നോടാണ് താങ്ക്സ് പറയേണ്ടത്. ചന്ദ്രന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാണ്. ചന്ദ്രന്റെ ഫാദർ പേരുകെട്ട ഒരു സംഗീതജ്ഞനായിരുന്നു. ഞാനന്ന് ഇവരുടെ വീട്ടിനടുത്തായിരുന്നു താമസം. എനിക്ക് മ്യൂസിക്കിൽ വലിയ കമ്പമായിരുന്നു, പക്ഷെ ചെന്നു ചെന്നത് മെഡിസിനായി പോയി. ചന്ദ്രനും അച്ഛനെ പോലെ സംഗീതത്തിലായിരുന്നു താല്പര്യം. പക്ഷേ അച്ഛൻ മകൻ നല്ലൊരു ഉദ്യോഗസ്ഥനാകണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിച്ചു മെഡിസിന് ചേരാൻ. ചന്ദ്രൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗീതയ്ക്ക് ചന്ദ്രനെ എന്താ പറയേണ്ടത്, ഫ്രണ്ട് എന്നോ ലവർ എന്നോ വുഡ് ബി എന്നോ എന്തായാലും ഗീത എന്നോട് താങ്ക്സ് പറഞ്ഞേ പറ്റൂ. എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ചന്ദ്ര, ഗീതേ, ഞാൻ ഇറങ്ങുന്നു. എനിക്ക് ഉടനെ കണ്ണൂർ എത്തേണ്ടതാണ്.
നിങ്ങൾ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ജെന്നി ലേച്ചിയോട് നിങ്ങളുടെ അന്വേഷണം പറഞ്ഞാൽ മതി. ഷുവർ. ഞാൻ വേണ്ടെന്ന് വിചാരിച്ച് താമസിപ്പിക്കുകയല്ല, എന്റെ ബാപ്പായെ ജമീല ചറിഞ്ഞുകൂടെ? സാവധാനം പറഞ്ഞ് സമ്മതിപ്പിക്കാം, അതുവരെ കാത്തിരിക്കും. അവിടേക്ക്. നിന്റെ ബാപ്പ മരിക്കുമ്പോ നിന്നെയും നിന്റെ ഉമ്മാനെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് മരിച്ചത്. ഈ സ്വത്തൊക്കെ അന്യാധീനപ്പെട്ട് പോകാതെ നോക്കിയത് ഞാനാണ്. ഞങ്ങളുടെ സ്വത്ത് നോക്കി നടത്തി ബഷീർക്ക് കുറെ സമ്മതിച്ചില്ലേ? വെറുതെ അല്ല, കഷ്ടപ്പെട്ടിട്ടാ സമ്മതിച്ചു. പക്ഷേ ഞങ്ങളുടെ സ്വത്ത് സ്വന്തമാക്കിയതുപോലെ എന്നെ വിൽക്കാതിരിക്കാമെന്ന് ബഷീർക്ക് സ്വപ്നം കാണണ്ട. ഈ സ്വപ്നം കാണലൊക്കെ ഞാൻ എന്നെ നിർത്തി. പിന്നെ നീ ആ ഗഫൂറിനെ നിക്കാ കഴിക്കും മുമ്പ് വർഷം അഞ്ച് യുഗം പോലെ തോന്നുന്നു ഗഫൂർ. ഇനിയും അഞ്ച് വർഷം വിധിയാണെന്ന് കരുതണം. എനിക്ക് പറയാനുള്ളത് എപ്പോഴും പറയാറുള്ളതല്ലേ? അതെ, ഗഫൂർ നിക്കാഹ് കഴിക്കണം. ജമീല ജീവിച്ചിരിക്കുന്ന കാലത്തോളം വേറൊരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. ഡോക്ടർ, സമയം കഴിഞ്ഞു. യു ആർ വെൽക്കം. ചേച്ചി കോളേജിൽ നാടകം കളിച്ചപ്പോ എടുത്ത ഫോട്ടോസാ.
അതും വേണ്ട എങ്ങനെയും ഞാൻ ഡാഡിയോട് പറയില്ല ലഡു തന്നാ മതി തരാം കേട്ടോ ഗോപിയുടെ എഴുത്തിന് ഒരു മറുപടി അയക്കണ്ടേ അയക്കാം ശ്രീദേവിയെ പ്രഭയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് നമ്മൾ ഗോപിക്ക് വാക്കു കൊടുത്തിട്ടുള്ളല്ലേ അതിന് പ്രഭ വരട്ടെ എന്നിട്ട് ആലോചിക്കാം അവർക്കാണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല ശ്രീദേവിയെ പ്രഭയെ ഏൽപ്പിച്ചു കഴിഞ്ഞ തനിക്കൊരു വലിയ ഭാരം ഒഴിഞ്ഞെന്നാണ് ഗോപി എഴുതിയിരിക്കുന്നത് മാതയിട്ട് വരൂ ആ കിണല്ലേ ഞാൻ എസ് കെ ഇവിടെ പോകുന്ന ആ ഡൽഹിക്ക് പെട്ടെന്നുണ്ടായ പ്രോഗ്രാമാണ് ഒരു ബിസിനസ് കാര്യം ആ പിന്നെ എസ് കെ ഞാൻ ഡൽഹി ചെന്നിട്ട് വിളിക്കാം വിളിക്കണം അത്യാവശ്യ കാര്യമാണ് പിന്നെ താൻ ഒറ്റയ്ക്ക് പല ബിസിനസ്സും ചെയ്യുന്നുണ്ടാവും അത് പോരാ നമ്മൾ തമ്മിൽ ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ് തുടങ്ങണം ഞാൻ വിളിച്ചതിന്റെ ഉദ്ദേശം തന്നെ അതാണ് എന്താ പക്ഷേ ഡൽഹിയിൽ ഞാൻ വന്നിട്ട് എല്ലാം ഉറപ്പിക്കാവും ഓക്കെ ആ പിന്നെ ഗീതമോള് സുഖമായിരിക്കുന്നു ഹൗസ് സർജൻസി മെഡിക്കൽ കോളേജ് തന്നെയല്ലേ എടോ നമുക്ക് നമ്മുടെ മോളെ എം ഡി കേക്കണം എന്താ ഓക്കെ 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 കേരള ഡൽഹിയിൽ പോവുക വന്നിട്ട് ഞങ്ങൾ തമ്മിലൊരു ബിസിനസ് ബന്ധം തുടങ്ങും എന്ത് ബന്ധമാണ് മാധവ് കിട്ട് വിചാരിച്ചത് നിങ്ങൾ മനസ്സ് കണ്ടിട്ടുള്ളത് എന്ത് ബന്ധമാണ് ഞാൻ എങ്ങനെ അറിയാനാ നമ്മുടെ മകനും കേണലിന്റെ മകളുമായിട്ടുള്ള ബന്ധം അപ്പൊ ഗോപിയോട് പറഞ്ഞു വാക്കോ നീ ഒരു മഠയാണ് അത് നടക്കില്ല ശ്രീദേവ് വെറും ഒരു പ്രീ ഡിഗ്രിക്കാരിയാണ് നമ്മുടെ മകനാണെങ്കിൽ അമേരിക്കയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്നു അവന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഒരു കുട്ടിയല്ലേ നോക്കേണ്ടത് അതാണ് നമ്മുടെ സ്റ്റാറ്റസിനും ചേരുക കാശുണ്ടായപ്പോ സ്റ്റാറ്റസ് നോക്കി ദൈവത്തെ മറക്കരുത് ദൈവമാടി കാശും സ്റ്റാറ്റസും ഒക്കെ ഉണ്ടാക്കി തന്നത് ഞാനും വരാം ഡാഡി വേണ്ട മോനെ മോൻ ഇങ്ങനെ പനിച്ചുവല്ലേ തണുത്ത കാറ്റ് കൊണ്ടാ പനി കൂടും ഡാഡി വരാം പോട്ടെ മോനെ ബൈ ബൈ ഡാഡി ബൈ ഡാഡി ഇല്ലെന്ന് വിചാരിച്ചിട്ടാ നാരായണി കൊച്ചമ്മ ചമയൊന്നും വേണ്ട അത് അച്ഛനോട് പറഞ്ഞാ മതി ൂളി
മുപ്പത് ഉപയോഗം വിചാരിച്ചിട്ടാണ് അല്ലേ മനുഷ്യനെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി ഞാൻ ഇപ്പൊ സിസ്റ്റർ അയക്കാം നമ്മളൊക്കെയല്ലേ മെഡിസിനെ പറ്റിയും രോഗത്തെ പറ്റിയും ഒക്കെ തീരുമാനിക്കുന്നത് ാണെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോ തുടങ്ങി കുടിയിലുള്ള ഒരു ഒറ്റക്കരച്ചില് ക്യാൻസർ എന്ന് കേട്ടാ മതി ഓരോരുത്തർ പേടിപ്പിക്കാൻ തുടങ്ങും ആരംഭത്തിലെ ചികിത്സ യാതൊരു കുഴപ്പമില്ല ബ്ലഡ് ക്യാൻസർ ആണ് കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല മരിച്ചു തന്നെയാണെന്നാ പറയണേ കമ്യ ഏ ചന്ദു അപകടം പോയോ പോയി എന്നാന്നറിയില്ല എന്റെ കയ്യിൽ നിന്ന് കിട്ടുക അയ്യോ വഴക്കിനൊന്നും പോവല്ലേ ക്ഷമിക്കുന്നതിനൊക്കെ ഒരതിരില്ലേ നാരായണി വീട്ടിലെ വേലക്കാരിയെന്നല്ലേ എന്താ ചന്ദ്രന് സംശയം തോന്നിയില്ലേ ശരിയാ അവര് അമ്മ മരിക്കണമെന്ന് നോക്കി നിൽക്കായിരുന്നു ഞാനും മോനോട്ടിന് ആ വലിയ വീടിന്റെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ആസ്ത്രീ ഓർക്കറിയ പച്ച പകല് അച്ഛനുമായി ഒരു 100 തവണ ഞാൻ കണ്ടിട്ടുണ്ട്
ഒന്നും അറിയാത്ത മോനൂട്ടൻ കണ്ടു പേടിച്ച് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോയിൽ ചേർത്താറുള്ളതാണ്. ഇന്ന് ആ സ്ത്രീ കാശ് വാങ്ങിയില്ല, ഭാര്യയ്ക്കല്ലേ എന്ന്. Thank you.
പറഞ്ഞിട്ടില്ലേ എന്താണ് കാണിച്ചെന്ന്? ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രയോഗത്തിലാ. അതുകൊണ്ട് അനാവശ്യം കാണിക്കാമെന്നോ? ഞാൻ ആരാണെന്ന് അറിയാമോ? റാവൂട്ടി കുട്ടനാ. ഞാൻ വെല്ലിയച്ചന്റെ ബർത്ത്ഡേ ആണ്. അങ്കിൾ വരണം. അങ്കിൾ? ഓ അല്ല, അളിയൻ. അതെ, എന്റെ അച്ഛൻ ഓരോ ബർത്ത്ഡേക്കും ഓരോ ഇൻസ്ട്രുമെന്റ് സമ്മാനം തന്നതാ. അതെയോ? ആ, കുട്ടന്റെ എത്രാമത്തെ ബർത്ത്ഡേ? എന്റെ ഒമ്പതാമത്തെ. ഒമ്പത്? ആ. എന്റെ അച്ഛൻ ഒൻപതാമത്തെ പിറന്നാളിന് എനിക്ക് തന്ന പ്രസന്റേഷന്. ഇത് കുട്ടനിരിക്കട്ടെ. സ്കൂളിലാത്തപ്പോഴൊക്കെ ഇങ്ങോട്ട് വാ, ഞാൻ പഠിപ്പിച്ചുതരാം. ചേച്ചി പഠിപ്പിച്ചാ മതി, എന്നെ ചേച്ചി പഠിപ്പിച്ചോളൂ. പിന്നെ ഈ ലഡു ചേച്ചിക്ക് കൊടുത്തു. ശരിയാണോടാ പറഞ്ഞത് ഇതിന് കൊണ്ടുപോവാൻ? അല്ല, മോൻ ഈ സംഗീതപ്പെട്ടി കൊണ്ടുപോവാ. എനിക്ക് തണ്ടിന്റെ ബർത്ത്ഡേക്ക് സമ്മാനം തന്നതാ. ശല്യം തീരുന്നു. ഇത് എവിടുന്ന മോനോട്ട? ചന്ദ്രേട്ടൻ എന്റെ ബർത്ത്ഡേക്ക് തന്ന പ്രസന്റേഷനാ. ഡാഡി അറിയണ്ട. ഇനി ചന്ദ്രേട്ടൻ ചേച്ചിക്ക് തരാൻ ഒന്നും തന്നയച്ചിട്ടുണ്ട്. എന്താ? ഇനി എത്ര മതി? ഇനി നാളെ കാലത്ത് വരണേ. വരുമ്പോ ചേച്ചിയെ വിളിക്കാൻ മറക്കല്ലേ. ചേച്ചി വാ. ചേച്ചി, ചേച്ചിക്ക് ആശുപത്രി പോണ്ടേ? ഞാൻ വരുന്നില്ല. അതെ ചേച്ചി, അത്ര എളുപ്പം വരൂല. ചേച്ചിക്ക് ലഡു വേണ്ടി വരും. ലഡു വേണോ? ചേച്ചിക്കും വേണം. ും കാണും. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിയാ. എസ് കെ കണ്ടിട്ട് പോകാമെന്ന് വരുന്നു. അത് നന്നായി, ഞാൻ തന്നെ കാത്തിരിക്കുകയാണ്. ഞാൻ ഡൽഹിയിൽ പോയത് ഒരു ബിസിനസിന്റെ കാര്യത്തിലാണ്. താൻ ഉള്ളത് മുടക്കൂ, ബാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് ഒന്നേ വേണ്ടൂ, കേണൽ നായർ എന്റെ ബിസിനസ് പാർട്ണർ ആയിരിക്കണം. പണം മുടക്കാതെ 30 ലക്ഷത്തിന്റെ പാർട്ണർ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം വേണം. പിന്നെ ബിസിനസിനോടൊപ്പം നമ്മുടെ മക്കളുടെ കാര്യം കൂടി ഒന്ന് തീരുമാനിക്കണം. പ്രഭ അമേരിക്കയിൽ നിന്ന് വന്നു, ഞാൻ എല്ലാം പറഞ്ഞു. താൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടാകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ? ഒന്നുമില്ല. താൻ ഈ കാര്യത്തെ പറ്റി മകളോട് ഡിസ്കസ് ചെയ്തു. എന്റെ മോള് ഞാൻ പറഞ്ഞത് വിട്ട് നടക്കില്ല. എന്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്? വെരി ഗുഡ്. എന്നാൽ ഇന്ന് മുതൽ എന്റെ മകൻ
കേണൻ നായരുടെ മകളുടെ ഹസ്ബൻഡ് ആകുന്നു. അഗ്രി അഗ്രി. ഹായ് ആന്റി. ഹലോ അങ്കിൾ. ആരിത്? ശ്രീദേവിയോ? എന്താ മോളെ എഴുത്തുപോലെ എഴുതാതെ വന്നത്? അമ്മായിക്കും അമ്മാവനും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി മോളങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. യാത്ര ചെയ്തിട്ടാ ക്ഷീണം തോന്നുന്നത്. എന്നാ മോള് പോയി കുളിക്ക്, ഭക്ഷണം കഴിക്കാം. അങ്കിൾ ശ്രീദേവി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, സ്നേഹമുള്ള ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് അവളോട് പറഞ്ഞൂടെ? പിന്നെ കല്യാണ കാര്യവും പറഞ്ഞ അവളോട് താമസിപ്പിക്കണ്ട, വേഗം ഒന്ന് പറഞ്ഞേക്ക്. കാര്യം എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. പ്രഭേട്ടൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ടാ ഞാൻ വന്നത്. മോളെ അമ്മാവന് വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ടെന്നാ തോന്നുന്നത്. പ്രഭയ്ക്ക് വേണ്ടി മോള് ഇനി കാത്തിരിക്കണമെന്നില്ല. അമ്മേ മോളെ അമ്മാവന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പ്രഭേട്ടനും എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് ഒരുപാട് വിവാഹാലോചനകൾ കൊണ്ടുവന്നു, പക്ഷേ പ്രഭേട്ടനെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുകയാണ് ഞാൻ. ഈ നിമിഷം വരെ അമ്മായിയുടെയും അമ്മാവന്റെയും വാക്ക് വിശ്വസിച്ച് അമ്മാവൻ പറയുന്നത് വിട്ട് പ്രഭ നടക്കില്ലെന്ന് മോൾക്കും ഗോപിക്കും അറിഞ്ഞൂടെ? അമ്മായി, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് തെറ്റായിപ്പോയല്ലേ? നിങ്ങൾ പണക്കാരായപ്പോൾ എല്ലാം മറന്നു. ഇല്ല ഇല്ല, ഞാനിവിടെ ഒരു നിമിഷം നിൽക്കില്ല. ഡാഡി വിളിച്ചോ? ആ മോള് വന്നു. നമ്മുടെ എസ് കെയുടെ മകൻ പ്രഭയെ മോളറിയില്ലേ? ഞാൻ ഓർക്കുന്നില്ല. ബ്രില്യന്റ് ബോയ്, അമേരിക്കയില ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുക. എസ് കെ ഡാഡിയെ ഒരു ബിസിനസ് പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് അങ്ങ് സമ്മതിച്ചു. മോള് ഡാഡിയോട് എതിര് പറയില്ലെന്ന് കരുതി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡാഡി. മോളുടെ മാരേജ് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. ഡാഡി എന്താ മോളെ? എനിക്ക് കല്യാണം വേണ്ട ഡാഡി. ഞാൻ പറയാറില്ലേ കുട്ടികളെ നൃത്തം നടത്തി നിർത്തണമെന്ന്. എന്തിനാ ഡാഡി വിളിച്ചത്? ഇതേ ഞാൻ നിശ്ചയിച്ച വിവാഹം നിനക്കിഷ്ടമല്ല അല്ലേ? എനിക്കിഷ്ടമല്ല ഡാഡി. നീ എന്നെ അപമാനിക്കുമല്ലേ? നോ ഡാഡി നോ. എന്താ പറഞ്ഞത്? ഡാഡി
അല്ല അവൾ അങ്ങനെ പറഞ്ഞത്. മോനൂട്ടിന് വല്ലതും പറ്റിയോ? ഇല്ല. ഡാഡി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ചേച്ചിനെ തല്ലുന്ന കണ്ടപ്പോഴ് എനിക്ക് സാധിച്ചില്ല. ആ നാരായണ പറഞ്ഞിട്ടായിരിക്കും തല്ലിയതല്ലേ. ചേച്ചി, ചേച്ചിക്ക് ചന്ദ്രൻ ചേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? ചന്ദ്രൻ ചേട്ടനല്ലാതെ വേറെ ആള് ചേച്ചിയെ കല്യാണം കഴിച്ചാൽ ഞാൻ കൊല്ലും. മോനൂട്ടാ, മിസ്റ്റർ ചന്ദ്രൻ അല്ലേ? യെസ്, ഐ ആം റിട്ടയർഡ് കേണൽ നായർ. യു നോ, ഐ നോ. എന്റെ മകളെയും അറിയാമല്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഹൗസ് അറിയൻസിക്കും ഒന്നിച്ച ജീവിക്കാമെന്ന് തീരുമാനിച്ചു അല്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ഇങ്ങനെ ഷൈ ആയവന് ഞാൻ എന്റെ മോളെ തരില്ല. ഒന്ന് പറഞ്ഞോട്ടെ. യോ, ഷട്ട് അപ്പ്. എന്താ പറഞ്ഞത്? എന്റെ മോളെ ഞാൻ നിശ്ചയിക്കുന്നത് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. യു കാൻ്റ്. വൈ നോട്ട്? വിഷമിക്കാതെ ചന്ദ്ര, ജനനത്തിന്റെ കൂടെ മരണവുമുണ്ട്. വരൂ ചന്ദ്ര.
എന്നാ ചേച്ചി ഈ എടുത്ത് എങ്ങനെയും ചന്ദ്രേട്ടന് കൊണ്ട് കൊടുക്കണം. എങ്ങനെയാ ചേച്ചി പുറത്തു പോവാ? അതിനൊക്കെ ഞാൻ മടി കണ്ടിട്ടുണ്ട്. എന്നാ ഞാൻ പോകാം. ഡാഡി അറിയണ്ട. എല്ലാമായിരുന്നു അച്ഛൻ മരിച്ചു. 21-ാം തീയതി അടിയന്തരമാണ്. ചക്കി മോനോട്ടും വരണം, അല്ലെങ്കിൽ 22-ാം തീയതി കാണാം ചക്കിയുടെ ചന്തു. ല്ലേ അടിയന്തരം കഴിഞ്ഞ് വരികയാണല്ലേ. ഓ
സാറ് പേടിക്കണ്ട, സമാധാനത്തോടെ കല്യാണം നടത്തിക്കൊടു. ആ ഇതുകൂടെ വെച്ചോ. എന്താ മോളൊന്നും കഴിക്കാത്ത? മോളെ ഡാഡി വേദനിപ്പിക്കരുത്. മോളെ അമ്മ മരിച്ച പിന്നെ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെ വളർത്തിയത്, എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു, എന്നിട്ട് ഡാഡിയുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് വാശിയല്ലേ? മോൾ പറയും, വാശിയല്ലേ? ഡാഡിയോട് വാശി പിടിച്ചിട്ട് ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ വാശി മോളെ? ഞങ്ങളുടെ അമ്മ മരിച്ചത് ഡാഡിയോട് വാശി പിടിച്ചിട്ടാണെന്ന് അറിയാവുന്നത് കൊണ്ട്. ഡാഡി പ്രൗഢിയോടെ പറഞ്ഞല്ലോ കഷ്ടപ്പാടിന്റെയും സമ്പാദ്യത്തിന്റെയും കഥകൾ. ഡാഡി കേണൽ നായരായല്ലാതെ മറ്റൊരാളായി പുറത്തിറങ്ങിച്ചല്ലോ. എന്നിട്ട് ചോദിക്കൂ കേണൽ നായരെ പറ്റി. അപ്പോഴറിയാം ബുദ്ധിമുട്ടി സമ്പാദിച്ചതിന്റെ പൊരുൾ. കള്ളക്കടത്തുകാരനെന്നും കള്ളക്കണക്കുകാരനെന്നുമാണ് കേണൽ നായരെ പറ്റി ആളുകൾ പറയുന്നത്. പിന്നെ വെപ്പാട്ടിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നവനെന്നും. കൊന്നോളൂ, അമ്മയെ കൊന്നതുപോലെ എന്നെയും കൊന്നോളൂ. ഒരുങ്ങിയിരുന്നോ? നാളെ എന്റെ വിവാഹമാണ്, 6 മണിക്ക് ഇവിടെ നിന്ന് പോണം. Oh, my God.
മറ്റൊരു കുട്ടിയെ അന്വേഷിക്കൂ.
പിന്നെ നമ്മുടെ ബിസിനസ് കാര്യം അതിനെപ്പറ്റി എനിക്കൊന്നുകൂടി ആലോചിക്കണം. ചായ തൻ്റെ ഒരു ചായ നടക്കില്ല. നീ ഇവിടെ മറന്നേക്കു. മോനെ, നമുക്ക് വേറൊരു പെൺകുട്ടിയെ ആലോചിക്കാം. സ്വരമുതിരും ഒരു നിമിഷം ഒരു നിമിഷം ഹരിത സ്വപ്ന ലഹരിത വരചഷകം വരചഷകം രാഗമിവിടേ അലയത്തൊരു കടലാകുന്നു നാദമേതോ നിലയത്തൊരു കയമാകുന്നു രാഗമിവിടേ അലയത്തൊരു കടലാകുന്നു നാദമേതോ നിലയത്തൊരു കയമാകുന്നു ഈ കടലിൽ ോ ഈ കയത്തിൻ മോഹമല്ലോ ശ്രുതി മധുര സ്വരമുതിരു ഒരു നിമിഷം ഒരു നിമിഷം ഹരിത സ്വപ്ന ലഹരിതൻ വരചഷകം വരചഷകം Thank you.
ராவு மழையொரு பூமழையாய் குளிரேகும் பிரேமகானம் நிறமனசின் நினவாகும் ஈ குளிரில் நாமலியும் ஈ நினவில் நாம் ஒழுகும் ஸ்ருதி மதுர ஸ்வரமுதிரும் ஒரு நிமிஷம் ஒரு நிமிஷம் ஹரித ஸ்வப்னலஹரிதன் வரசஷகம் வரசஷகம் ചന്ദന് യാതൊരു അസുഖവുമില്ല. തീ തപിക്കോളൂ. ഞാനും ചന്ദനും വന്നോളാം. സിസ്റ്റർ വരൂ. ഗഫൂർ സാർ പറഞ്ഞത് കേട്ടില്ലേ? ചക്ക് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ചൊല്ല്. എന്നെ മനസ്സിലായി കാണില്ല അല്ലേ? ഇല്ല. എന്റെ പേര് പ്രഭ. ഞാൻ അമേരിക്കയിൽ വന്നപ്പോ ഡാഡി എന്നെ മാരേജിന് നിർബന്ധിച്ചു. ഞാനും സമ്മതിച്ചു. പിന്നെ എന്റെ മനസ്സിൽ ഗീത മാത്രമായി. മറ്റൊരു പെൺകുട്ടിക്കും സ്ഥാനമില്ലാത്ത വിധം. സോറി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഡാഡി എന്നോട് ആലോചിച്ചിട്ടല്ല പ്രഭയുടെ ഡാഡിക്ക് വാക്ക് തന്നത്. ഞാനൊരാളെ സ്നേഹിച്ചു, എന്റെ ചന്തുവിനെ. എന്റെ ചന്തുവിനെ മറക്കണമെന്ന് ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. എനിക്കിത് മനസ്സിലായി. ഗുഡ് ലക്ക്. സിസ്റ്റർ, ഡോക്ടർ ചന്ദ്രന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ബോൺ മേരോ എക്സാമിനേഷൻ കൂടി നടത്തിക്കോളൂ. ശരി ഡോക്ടർ. എന്തിന്?
കാണാനിട്ട് ഞാൻ ഉച്ചയ്ക്ക് വരാമെന്നല്ലേ പറഞ്ഞിരുന്നത് എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു പേടിയോ എനിക്ക് ചെറിയൊരു തലവേദന വന്നപ്പോ ഇങ്ങനെ പേടിച്ചാലോ ചന്ദുവിന് ജലദോഷം വന്നപ്പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് കൊള്ളാം അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല ആക്സിഡന്റോ ക്യാൻസറോ വന്നാലും ചന്ദു ഞാൻ ചത്തു കളയും ചന്ദു ചക്കി ഓൾ ഇങ്ങനെ സെന്റിമെന്റലായാലോ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരി ചക്കിക്ക് ലഡു വേണം ഇത് ഞാനാ ചേച്ചി ചേച്ചിക്ക് സുഖമായിരുന്നു ആ നാരായണൻ ഒരു പിശാചാ എന്നെ ചീത്ത പറയും തല്ലാനും വരും നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി ചേച്ചിയുടെ ഉമ്മ കിട്ടി എടുത്തേ കവലി തന്നെ ഇനി ഒന്ന് വലത്തേ കവലി തരണം ഇനി വേണോ ചേച്ചി തിങ്കളാഴ്ച സ്കൂളിൽ വരുവോ ആ എടാടാ ഡാഡിലൊക്കെ ചേച്ചിക്ക് ഫോൺ ചെയ്യാല്ലേ ചെയ്താലെന്താ ഞങ്ങളുടെ ഫോണല്ലേ നിങ്ങളുടെ ഫോണോ അതെ നാരായണിയുടെ അല്ലല്ലോ ഓ സെക്കൻഡ് ഒരു മുഷ്ക കണ്ടല്ലേ ഡാഡി ഇങ്ങോട്ട് വരട്ടെ ചേച്ചി 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 പ്രൊഫസർ ഗഫൂർ ഹിയർ ആ ഓ രാജശേഖരന്റെ ബയോപ്സി റിപ്പോർട്ട് നാളെ കിട്ടു ആ ഇത് ഡോക്ടർ ചന്ദന്റെ ബ്ലഡ് ആൻഡ് ബോൺ മാരോ റിപ്പോർട്ടാണ് സർ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണല്ലോ സർ ചന്ദ്ര ധൈര്യമായിരിക്കും രോഗം ആർക്ക് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല ധൈര്യമായിരിക്കും മരിക്കാൻ എനിക്ക് ഭയമല്ല സർ ഒരു മാസം മുൻപ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ചക്കിയുടെ ജീവിതം ഞാൻ കാരണം തകരില്ലായിരുന്നു എനിക്കൊരപേക്ഷയുണ്ട് എന്റെ ചക്കി അവൾ ഒരിക്കലും ഇത് അറിയരുത് ഒരിക്കലും അവൾ അറിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഇല്ല ഗീത ഒരിക്കലും അറിയിക്കില്ല ഗീതയെ എങ്ങനെയെങ്കിലും എന്നിൽ അകറ്റണം ഞങ്ങളിപ്പോ പിരിഞ്ഞാൽ ചിലപ്പോ അവൾക്ക് മറ്റൊരു ജീവൻ കിട്ടിയേക്കും യെസ് ഭക്ഷണം കഴിക്കണ്ടേ വേണ്ട എനിക്കെന്തോ തീരെ സുഖം തോന്നില്ല മനസ്സിന് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയും നിന്റെ കൂടെ ഇനി ഒരു ദിവസം എനിക്ക് ജീവിക്കാൻ പറ്റില്ല
ഞാൻ അത്രയ്ക്ക് തളർന്നു കഴിഞ്ഞു. അതെ, നീ നിന്റെ വീട്ടിലേക്ക് പോകും. ചന്തോ, അതാണ് നല്ലത്. ഇല്ല, ഞാൻ ഇവിടെയും പോവില്ല, കൊന്നാലും പോവില്ല. നിന്റെ അച്ഛൻ ക്രൂരനാണ്, ചിലപ്പോ എന്നെ കൊന്നെന്നും വരും. ഇല്ല ചന്തു, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ചന്ദ്രന് ഒരു ചെക്കപ്പ് കൂടി നടത്താം. Mm-hmm.
ഹ്യൂമൻ ബോഡി അനുസരിച്ച് ചിലപ്പോൾ ചിലരുടെ ബ്ലഡ് ഗ്രൂപ്പുമായി ചേർന്നാൽ പകരുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നു വരെ പ്രൂവ് ചെയ്തിട്ടില്ല. വാട്ട് മേഡ് യു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഗീത? ഒന്നുമില്ല, വെറുതെ. ഓ ഐ സി. അതിന്റെ കമ്പിയെല്ലാം പൊട്ടിപ്പോയി മോനെ. ഡാഡി മോനെ പുതിയതൊന്ന് വാങ്ങിച്ചേരാം. വേണ്ട, എനിക്ക് അത് തന്നെ വേണം. ചന്ദ്രൻ ചേട്ടൻ പ്രസന്റേഷൻ തന്നതാ. എന്നാലേ ഡാഡി അത് നന്നാക്കി ചേരാം. എനിക്ക് ദ്രോഹിക്കാ പയ്യ, എങ്ങനെയെങ്കിലും അവളുടെ അച്ഛനോട് പറഞ്ഞേ പറ്റൂ. സർ, ഞാൻ ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്താലെന്ന് ആലോചിക്കുക. മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ചന്ദ്രൻ സമാധാനം, നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടാക്കാം. ചക്കി, എന്റെ ചക്കി, നമ്മുടെ വിധി ഇതായിപ്പോയല്ലോ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഗീത, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഗീതയോടാണ് ഞാൻ ചോദിച്ചത്, എവിടെയായിരുന്നു? ഗീതയോ? എന്താ, നീ ഗീതയല്ലേ? ചക്കി എന്ന് വിളിക്കൂ ചന്തു. ഇനി ചക്കി മോമിനെ പേരിട്ട് വിളിച്ചത് ഈ ചന്തു തന്നെയല്ലേ? ആ ചന്തു മരിച്ചു, ആ ചക്കിയും മരിച്ചു. ഇപ്പോ ഗീതയും ചന്ദ്രനും മാത്രമേ ഉള്ളൂ. ഗീത, ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ വെറുതെ കുറെ നടന്നു. ഓ, ഞാൻ കരുതി ശല്യം ഒഴിവായെന്ന്. ചന്തു, അമ്മേ.
അടുത്ത് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ചന്തു, ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴും നിനക്ക് ബോധ്യമായില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിറകി പോയിക്കൂടെ? ചന്തു, 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 ചന്തു. ഇത് ഞങ്ങളുടെ മോനാ ലൂക്കോ. ദുബായിലാ പ്ലെയിനിന് ഇറങ്ങി വന്നതും ഒരു വലിയ വീട് വാങ്ങി. ബംഗ്ലാവാ തിരിയാൻ ഡോക്ടർ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പോ യാത്ര പറയാൻ വന്നതാ. പാപ്പി, ഞാനും ഉടനെ യാത്ര പറയും. അപ്പോ ട്രാൻസ്ഫർ ആയി കാണും അല്ലേ? ആരും കാണാത്ത പുതിയൊരു സ്ഥലത്തേക്ക്. എന്നാ ഞങ്ങള് പോയി വരട്ടെ. Thank you.
ചന്ദ്രനും ഗീതയും തമ്മിൽ എന്നും മഴക്കാണ്. ഒരു നിലയ്ക്കും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയില്ല. ചന്ദ്രൻ എന്നും മദ്യപിച്ച് ബഹളമുണ്ടാക്കും. എന്റെ മകളെ നശിപ്പിച്ചത് നിങ്ങളാണ്. നശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കേണൽ നായരെ കാണാൻ ഞാൻ വന്നത്. കാണാൻ വന്നത് ഗീതയെ രക്ഷിക്കാൻ കേണൽ നായർക്ക് മാത്രമേ കഴിയൂ. പ്ലീസ്. ഡാഡി ക്ലൗഡിയോട് പറഞ്ഞല്ലോ കഷ്ടപ്പാടിന്റെയും സമ്പാദ്യത്തിന്റെയും കഥകൾ. ഡാഡി കേണൽ നായരായി അല്ലാതെ മറ്റൊരാളായി പുറത്തിറങ്ങിച്ചല്ലോ. എന്നിട്ട് ചോദിക്കൂ കേണൽ നായരെ പറ്റി. അപ്പോഴറിയാം ബുദ്ധിമുട്ടി സമ്പാദിച്ചതിന്റെ പൊരുൾ. കള്ളക്കടത്തുകാരനെന്നും കള്ളക്കണക്കുകാരനെന്നുമാണ് കേണൽ നായരെ പറ്റി ആളുകൾ പറയുന്നത്. പിന്നെ വെപ്പാട്ടിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നവനെന്നു. ഒന്ന് നിന്നേ, എങ്ങോട്ടാ? ഗീതി ഒന്ന് കാണാൻ. ആ ഡോക്ടർ പറയുന്നൊന്നും മുഴുവൻ വിശ്വസിക്കല്ലേ. അയാളിനെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്തിയത്, എന്നിട്ടിപ്പോ ന്യായം പറയാൻ വന്നിരിക്കുന്നു. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങും. എന്താ പറഞ്ഞത്? ഗീതയെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന്. എന്റെ മോളെ വിളിക്കാനാ ഞാൻ പോകുന്നത്? നിന്റെ മോളെയല്ല, മനസ്സിലായോ? മനസ്സിലായി, വിളിച്ചോണ്ട് വന്നോളൂ. എന്നിട്ട് എനിക്ക് എന്റെ മോൾക്കുള്ള അവകാശം തന്നേക്കും. പേടിപ്പിക്കരുത്. പറയാതേ പറഞ്ഞോളൂ. എന്റെ മോളെ നീ നശിപ്പിച്ചു. ഈ കേണൽ നേരാരാണെന്ന് നിന്നെ പഠിപ്പിച്ചു തരും. പറയടാ, എന്റെ മോളവിടെ? പറയടാ പക്ഷി, പറയടാ എന്റെ മോളവിടെ? ഇല്ല ഡാഡി, എന്റെ ചന്തിനെ വിട്ട് ഞാൻ എവിടെയും വരില്ല. നിന്റെ ഒരു ചന്തു. ഇല്ല ഡാഡി, ഡൈവോഴ്സ് നോട്ടീസ് കൈ കിട്ടിയിട്ടും നിനക്ക് പറയുന്നുണ്ടാവുന്നില്ലേ? എന്റെ കൂടെ വരൂ. ഇല്ല ഡാഡി, ഞാൻ വരില്ല. മോളെ ജീവിതം ചൂട് കളിക്കാനുള്ളതല്ല. ചൂടുകളിൽ ഞാൻ തോൽക്കുമായിരിക്കും, പക്ഷേ എന്റെ ചന്തും ഞാനും ഒന്നിച്ച് ജീവിക്കും, ഒന്നിച്ച് മരിക്കും. ചന്തുവിനെ വിട്ട് ഞാൻ മരില്ല. നിന്റെ ഒരു ചന്തു എന്റെ കൂടെ വാങ്ങോളെ. ഇല്ല, ഞാൻ മരില്ല. ഡാഡിക്ക് എന്നെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ എന്റെ ഭാവം? നീ ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ചന്തു, ഐ സേ യു ഗെറ്റ് ഔട്ട്. നോ നോ, ഞാൻ പോവില്ല. നീ പോവില്ലേ? നീ പോവില്ലേ? നീ പോവില്ലേ? നോ നോ.
എന്നോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ചന്തു. എനിക്കിനി മറ്റൊരു ജീവിതമില്ല, ഞാനും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓവർ റേഡിയേഷൻ എടുത്തു. ഇനി എന്ത് അഡിക്ഷൻ? ഈ ഒരു പെത്തറി നടിച്ചാൽ ഒരു കുപ്പി വിസ്കി കഴിച്ച ലഹരി എനിക്ക് കിട്ടും. ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ, അല്പനേരത്തേക്ക് എല്ലാം മറന്ന്. പ്ലീസ്. സന്തോഷിക്കാം.
ചന്ദു ചക്കി ചക്കി ചന്ദു ചന്ദു
മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കണം. അതാ ചന്ദുവിന്റെ മാത്രം എന്തെയും കൊടുക്കണം, അതും എഴുതണം. അതും എഴുതും. എനിക്കിനി മരിക്കുന്നതിന് മുൻപ് ഒരാഗ്രഹം കൂടിയുണ്ട്. എന്താ ചന്തു? എന്റെ അച്ഛൻ ഓരോ ബർത്ത്ഡേക്കും എനിക്ക് സമ്മാനിച്ച ഈ ഇൻഷുറൻസ് എല്ലാം വായിച്ചു തീർക്കണം.
പഠിച്ചതൊക്കെ പാടി തീർക്കണം. Thank you.
ഹിന്ദ